ലോയിഡിന്റെ ഈ ഒരു സെമി ഓട്ടോമാറ്റിക് വാഷിംഗ് മെഷീൻ എങ്ങനെ ഉപയോഗിക്കാം, അതുപോലെ 2 വർഷമായിട്ട് ഞാൻ ഉപയോഗിച്ചിട്ട് എൻ്റെ ഒരു എക്സ്പീരിയൻസ്, ഇതൊക്കെയാണ് ഞാൻ ഈ വീഡിയോയിൽ പറഞ്ഞു തരാൻ പോകുന്നത്. ആദ്യമായിട്ട് നമുക്ക് ഈ സ്വിച്ച് ഓൺ ചെയ്തുകൊണ്ട് ഇതെങ്ങനെയാണ് ഉപയോഗിക്കുന്നതെന്ന് നോക്കാം. ഡ്രസ്സ് അലക്കാനായിട്ട് ഈ ഒരു ഡോർ തുറന്നുകൊണ്ട് ഡ്രസ്സ് അതിനുള്ളിലിട്ട് ഇടുക. എന്നിട്ട് നമ്മൾ ഇതിലേക്ക് വെള്ളം പമ്പ് ചെയ്യുക. അതിനായിട്ട് ഈ പൈപ്പ് ഓൺ ചെയ്ത് കൊടുത്താൽ മാത്രം മതി, വെള്ളം ഓട്ടോമാറ്റിക്കായിട്ട് ഇതിൽ നിറഞ്ഞോളും. എപ്പോഴും നമ്മൾ ഇട്ട ഡ്രസ്സിന് മുകളിലോട്ട് വെള്ളം വരാൻ വേണ്ടി ശ്രദ്ധിക്കുക, എങ്കിലേ നല്ല രീതിയിൽ അത് വാഷായി കിട്ടുകയുള്ളൂ. ഇനി ആവശ്യമായ അളവിൽ സോപ്പ് പൊടി ചേർക്കുക. വെള്ളം പാകത്തിനായി കഴിഞ്ഞാൽ ഈ ഒരു ടാപ്പ് പൂട്ടുക. ഇനി ഈ വാഷ് ടൈമർ എന്നെഴുതിയതിന് തൊട്ട് മുകളിലുള്ള ഈ നോബ് നമുക്ക് ആവശ്യാനുസരണം തിരിച്ചു കൊടുക്കുക, വലത്തോട്ട് തിരിക്കുക. ഇത് എന്താണ് ഉദ്ദേശിക്കുന്നത് എന്ന് വെച്ചാൽ ഇതിൻ്റെ സമയമാണ്, എത്ര സമയം ഇത് വാഷ് ചെയ്യണം എന്ന് ഉദ്ദേശിക്കുന്ന സമയമാണ്. അത് മുഴുവനായിട്ട് തിരിച്ചു വയ്ക്കുകയാണെങ്കിൽ കൂടുതൽ സമയം ഇത് റൊട്ടേഷൻ നടക്കുകയും കൂടുതൽ സമയം വാഷ് ചെയ്യുകയും ചെയ്യും. അത് ഓരോ ഡ്രസ്സിനനുസരിച്ച് നമുക്ക് സെലക്ട് ചെയ്യാവുന്നതാണ്. ഇത് സമയം പോകുന്നതിനനുസരിച്ച് റിവേഴ്സിൽ തിരുകയും ഓഫിലോട്ട് വരികയും ചെയ്യും. ഓട്ടോമാറ്റിക്കായി അത് ഓഫായി പോയിക്കോളും. നമ്മളത് ഓൺ ചെയ്തിട്ട് കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും ജോലി ഉണ്ടെങ്കിൽ അത് ചെയ്താൽ അത് വാഷ് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായി ഓഫായി പോയിക്കോളും. അതുപോലെ വാഷ് സെലക്ടർ എന്നെഴുതിയ ഈ ഒരു നോബ് നമ്മൾ ഈ ഒരു വാഷിംഗ് നടക്കുന്നതിൻ്റെ സ്പീഡ് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതായത് ഇതിൻ്റെ ഈ റൊട്ടേഷൻ ഉണ്ടല്ലോ, വലത്തോട്ടും ഇടത്തോട്ടും തിരിയുന്നത് പതിയെ തിരിയാനും അതേപോലെ പെട്ടെന്ന് പെട്ടെന്ന് റൊട്ടേഷൻ നടന്നുകൊണ്ടിരിക്കാനും അങ്ങനെയൊക്കെ വേണ്ടിയിട്ട് നമുക്കുള്ള ഒരു ഓപ്ഷനാണ് ഈ രണ്ടാമത് കാണുന്ന ഈ ഒരു നോബ്. അതായത് ജെൻറിൽ, നോർമൽ, സ്ട്രോങ്, സ്ട്രോങ്സ്റ്റ് എന്ന് 4 ഓപ്ഷൻസ് അതിൽ കാണാൻ വേണ്ടി സാധിക്കുന്നുണ്ട്. ഇതിൽ ഏറ്റവും ടോപ്പിലിടുകയാണെങ്കിൽ വളരെ പെട്ടെന്ന് അത് വലത്തോട്ട് കൂടുതൽ പ്രാവശ്യം തിരിയുകയും അതുപോലെ ഇടത്തോട്ട് കൂടുതൽ പ്രാവശ്യം തിരിയുകയും അങ്ങനെയൊക്കെ ചെയ്യുന്നതുമായിട്ട് നമുക്ക് കാണാൻ വേണ്ടി കഴിയും. ഇനി ഒരിക്കലും നമ്മൾ ചെയ്യാൻ പാടില്ലാത്ത ഒരു കാര്യമാണ് ഈ ഒരു നോബ് റിവേഴ്സിൽ തിരിക്കുക. അതായത് ഇതിന് ഇങ്ങനെ തിരിക്കുകയാണെങ്കിൽ ഈ ഒരു നോബ് പെട്ടെന്ന് കംപ്ലൈൻ്റ് ആയി പോകും, കാരണം അതിനുള്ളിലെ ആ ചക്രങ്ങളും ആ പല്ലുകളൊക്കെ തേയ്മാനം സംഭവിക്കാൻ കാരണമാകും. അതുകൊണ്ട് പെട്ടെന്നൊന്നും സംഭവിച്ചില്ലെങ്കിലും നമ്മൾ കുറേ പ്രാവശ്യം അത് ഇതേ ഒരു പ്രവൃത്തി ആവർത്തിക്കുകയാണെങ്കിൽ അത് കംപ്ലൈൻ്റ് ആയി പോകുന്നതാണ്. ഇനി മൂന്നാമതായിട്ട് കാണുന്ന ഈ ഒരു ഡ്രെയിൻ സെലക്ടർ എന്നെഴുതിയ ഈ ഒരു നോബ്, ഇത് നമ്മൾ വലത്തോട്ട് തിരിക്കുകയാണെങ്കിൽ ഈ ഒരു വാഷ് ചെയ്ത വെള്ളം പുറത്തേക്ക് പോകുന്നതായിട്ട് കാണാം. ഇങ്ങനെയാണ് ഈ ഒരു നോബ് തിരിച്ചുകൊണ്ടാണ് നമ്മൾ വാഷ് ചെയ്യുന്ന ആ ഒരു ഇതിൽ ഉള്ള വെള്ളം നമുക്ക് പുറത്തോട്ട് ഒഴിവാക്കേണ്ടത്. ഇപ്പോൾ ഇതിലുള്ള വെള്ളമൊക്കെ പോയി കിടക്കുന്നതായിട്ട് നമുക്ക് കാണാൻ വേണ്ടി കഴിയും. ഇനി എന്ത് ചെയ്യാം, ഇനി രണ്ടാമതായിട്ട് നമുക്കത് ഉണക്കണം. അതിനായിട്ട് ഈ ഒരു ഡോറ് തുറക്കുക, എന്നിട്ട് ഈ ഡ്രസ്സ് എടുത്തുകൊണ്ട് ഈ ഒരു ഇതിലേക്ക് നിക്ഷേപിക്കുക. ഡ്രസ്സ് നമ്മൾ ഇട്ടതിന് ശേഷം ഈ ഒരു പ്ലേറ്റ് ഉണ്ടല്ലോ, ഇത് ആ ഡ്രസ്സിന് മുകളിലായിട്ട് പ്രസ് ചെയ്ത് വെക്കണം, നല്ലോണം പ്രസ് ചെയ്ത് വെക്കണം. ഇത് ലൂസായിട്ട് നമ്മൾ ഇട്ട ഡ്രസ്സ് നല്ലോണം അമർന്ന് കിടക്കണം. മറ്റേത് ഈ ഉള്ളിൽ റൊട്ടേഷൻ നടക്കുന്ന സമയത്ത് ഡ്രസ്സും അതോടൊപ്പം തിരിയാൻ തുടങ്ങും, അപ്പോൾ കറക്റ്റായിട്ട് അതിൻ്റെ പ്രവർത്തനം നടക്കത്തില്ല. അതുകൊണ്ട് ആ ശരിക്കും അമർന്ന് കഴിഞ്ഞാൽ മാത്രമേ അതിൻ്റെ പ്രവർത്തനം കറക്റ്റായിട്ട് നടക്കുള്ളൂ, നല്ല രീതിയിൽ നടക്കുള്ളൂ. അല്ലെങ്കിൽ ചിലപ്പോൾ സൗണ്ടൊക്കെ കേൾക്കാൻ വേണ്ടി നമുക്ക് കഴിയും. അതുകൊണ്ട് എപ്പോഴും നമ്മളത് പ്രസ് ചെയ്ത് ടൈറ്റാക്കി വയ്ക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഇനി ഡ്രസ്സ് ഉണക്കുന്നത് ആരംഭിക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു നോബാണ് തിരിക്കേണ്ടത്. ഇതും ഇതിലും ഒരു ടൈമറുണ്ട്. അതായത് ഈ ഒരു നോബ് നമുക്ക് മുഴുവനായിട്ട് തിരിച്ചു വയ്ക്കുകയാണെങ്കിൽ കൂടുതൽ സമയം ഇതിൽ മോട്ടർ പ്രവർത്തിക്കുകയും ഡ്രസ്സ് നല്ലോണം ഉണങ്ങിക്കിട്ടുകയും ചെയ്യും. അതുപോലെ കുറച്ച് നമ്മൾ തിരിച്ചു വയ്ക്കുകയാണെങ്കിൽ കുറച്ച് സമയം അത് പ്രവർത്തിക്കുകയും ആ ഒരു രീതിയിലുള്ള ഉണക്കേ നമുക്ക് കിട്ടുള്ളൂ. അത് നമ്മൾ ഇടുന്ന ഡ്രസ്സ് എന്താണോ അതിനനുസരിച്ച് നമ്മളത് സെലക്ട് ചെയ്ത് കൊടുക്കുക. ഈ ഒരു നോബും ഓട്ടോമാറ്റിക്കായിട്ട് റിവേഴ്സിലോട്ട് വന്നിട്ട് ഓഫിലേക്ക് പോകുന്നതായിട്ട് കാണാം. അതായത് നമുക്ക് എന്തെങ്കിലും ജോലിയൊക്കെ ഉണ്ടെങ്കിൽ എടുക്കാം, കാരണം ഇതൊന്ന് തിരിച്ചു വെച്ചുകൊണ്ട് പോയി കഴിഞ്ഞാൽ മതി, മാത്രം മതി, ഇതിൻ്റെ അടുത്ത് ഇരിക്കുന്നതും വേണ്ട, കാരണം ഇത് ഓട്ടോമാറ്റിക്കായിട്ട് ഓഫിലോട്ട് വരും. മെഷീൻ തിരിയുന്നത് ഓഫായി കഴിഞ്ഞാൽ നമുക്കിത് തുറന്നുകൊണ്ട് ഡ്രസ്സ് എടുക്കാവുന്നതാണ്. അപ്പോൾ ഇങ്ങനെയാണ് ഈ ഒരു വാഷിംഗ് മെഷീൻ ഉപയോഗിക്കേണ്ടത്. ഏകദേശം 2 വർഷമായിട്ട് ഞാൻ ഉപയോഗിക്കുന്നു. എനിക്കിതിൽ ഒരു പോരായ്മയായിട്ട് തോന്നിയത് ഇതിലെ ഈ സെലക്ടർ സ്വിച്ച് ഉണ്ടല്ലോ, ടൈമർ വാഷ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ തിരിക്കുന്ന നോബ് അത് പെട്ടെന്ന് കംപ്ലൈൻ്റ് ആയി. അതൊരു പോരായ്മയായിട്ട് തോന്നിയിട്ടുണ്ട്, കാരണം അതൊന്ന് കുറച്ചും കൂടെ ക്വാളിറ്റിയിൽ ഇറക്കിയിരുന്നെങ്കിൽ ഇത് കുറച്ചും കൂടെ നന്നായേനെ. വേറെ കുഴപ്പമൊന്നുമില്ല.